ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും താക്സിലയിലേക്ക് സ്വാഗതം. കേരള പേസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ പുറത്തുവിട്ടിരിക്കുകയാണ് നോട്ടീസ് രൂപത്തിൽ. അതായത് ഒരുപാട് പേര് കാത്തിരുന്ന LDC, LGS അതുപോലെ തന്നെ OA പോലുള്ള എക്സാം, ഇവയുടെ പ്രാഥമികഘട്ട പരീക്ഷ ഡിസംബർ മാസത്തിൽ നടക്കുവാൻ സാധ്യതയില്ല. കേരള PSC ഡിസംബർ മാസത്തിൽ നടത്തുവാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും 7 പരീക്ഷകളാണ്. അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കേരള PSC പുറത്തുവിട്ടിട്ടുണ്ട്, കൺഫർമേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അതായത് 7 എക്സാംസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ക്യാത്ത് ലാബ് ടെക്നീഷ്യൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിലേക്കാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പരീക്ഷ ഒപ്റ്റോമെട്രിസ്റ്റാണ്, അതും ഹെൽത്ത് സർവീസിലേക്കാണ്. മൂന്നാമത്തെ പരീക്ഷ നടത്താൻ പോകുന്നത് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ആണ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റാണ്, ടെക്നിക്കൽ എഡ്യൂക്കേഷനാണ്. അതുപോലെ തന്നെ നാലാമത്തെ പരീക്ഷ അസിസ്റ്റൻറ്റ് പ്രൊഫസറിംഗ് സൈക്കോളജി കൊളിഗേറ്റീവ് എഡ്യൂക്കേഷനാണ്. അതുപോലെ തന്നെ അഞ്ചാമത്തെ പരീക്ഷ പറയുന്നത് ലെക്ചർ ഗ്രേഡ് 1 റൂറൽ എഞ്ചിനീയറിംഗ് ആണ്, റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അതുപോലെ തന്നെ ആറാമത്തെ പരീക്ഷ പറയുന്നത് അസിസ്റ്റൻറ്റ് പ്രൊഫസറിംഗ് ജോഗ്രഫി കേരള കൊളിഗേറ്റീവ് എഡ്യൂക്കേഷനാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് എക്സാം പറയുന്നത് അസിസ്റ്റൻറ്റ് പ്രൊഫസറിംഗ് സുവോളജി കേരള കൊളിഗേറ്റീവ് എഡ്യൂക്കേഷനാണ്. ഇത്രയും എക്സാംസാണ് കേരള PSC ഡിസംബർ മാസത്തിൽ നടത്തുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം പ്രാഥമികഘട്ട പരീക്ഷ LDS, LDC, LGS, OA പ്രാഥമികഘട്ട പരീക്ഷ നടത്തണം എന്നുണ്ടെങ്കിൽ സ്കൂളുകളെല്ലാം തന്നെ തുറന്നു കിട്ടേണ്ടതായിട്ടുണ്ട്. കാരണം 10-16 ലക്ഷം പേര് എഴുതുന്ന എക്സാമാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഡിസംബർ മാസത്തിൽ നടത്തുവാൻ വേണ്ടി സാധിക്കാത്തത്. നമുക്കറിയാം സ്കൂളുകളെല്ലാം തുറന്നു വരുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ അത് ഡിസംബർ മാസത്തിൽ തുറക്കണോ വേണ്ടോ എന്നുള്ളത് ഇതേവരെ കൺഫേം ചെയ്തിട്ടില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക, കുറച്ചും കൂടെ സമയം കിട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട്. എന്നിരുന്നാൽ പോലും ഉഴപ്പാ നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.